അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. فمن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ശക്തമായ നിലക്ക് ആ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള സർവ തൗഫീഖും കരുണാവാരിധിയായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഈ ദുന്യാവ് അവൻ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ജീവിതം, ഈ ഭൂമിയിലെ അവൻ്റെ ജീവിതം എവിടെ നോക്കിയാലും വൈവിധ്യമാർന്ന ആഡംബരങ്ങളുടെയും അലങ്കാരങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗിയാർന്ന മനോഹരമായ ദൃശ്യങ്ങളുടെയുമൊക്കെ
അടയാളങ്ങളാണ് ഏത് സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ പ്രകൃതി അനുസരിച്ച് ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങളിലേക്ക്, ആഡംബരങ്ങളിലേക്ക്, ഈ ഐഹിക ജീവിതത്തിൻ്റെ വർണ്ണ ശബളിമയിലേക്ക് അവൻ്റെ മനസ്സ് വല്ലാതെ ആകർഷിക്കും എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അത്തരത്തിൽ അവന് എന്നെന്നും ലഭിക്കാത്ത സുഖങ്ങളുടെ പിന്നാലെ പോയി, എന്നെന്നും ലഭിക്കുന്ന ശാശ്വത സുഖത്തിൻ്റെ ലോകമായ പരലോകം നഷ്ടപ്പെടുത്താതിരിക്കാൻ ആവശ്യമായ ഉപദേശനിർദ്ദേശങ്ങളുമായി അതാത് കാലഘട്ടങ്ങളിൽ ഓരോ സമുദായങ്ങളിൽ നിന്നും മഹാന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് റുസുലൻ മുബശ്ശിരീന വ മുൻദിരീന, പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ അല്ലാഹു തെരഞ്ഞെടുത്തയച്ചത് മുബശ്ശിരീന, ജനങ്ങളെ നിങ്ങൾ ഈ കാണുന്ന ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളിലൊന്നും പെട്ടുപോകരുത്, ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം, മരണാനന്തരമുള്ള ജീവിതമാണ്, അതിനാവശ്യമായ സംഗതികൾ എന്തൊക്കെയാണ് എന്ന തബ്ശീർ, അവർക്ക് ആ സന്തോഷവാർത്ത അറിയിക്കാൻ അവിടെയുള്ള സ്വർഗത്തെ സംബന്ധിച്ച്, അതേ അവസരത്തിൽ അതിന് വിഘാതം വരുത്തുന്ന നിലക്കുള്ള ജീവിതത്തിൽ ഏർപ്പെട്ടവർക്കുള്ള കനത്ത നരകശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീര് നൽകുന്നവരുമൊക്കെയായിട്ടാണ് അമ്പിയാക്കന്മാർ വന്നത്. ആ ദൂതന്മാരങ്ങനെ വരാനുണ്ടായ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുന്യാവ് അങ്ങനെയാണ്. ദുന്യാവിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇടയ്ക്കിടെ അവന് ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും പഠനങ്ങളും ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തെറ്റിപ്പോകുന്ന രൂപത്തിലുള്ള സുഖസൗകര്യങ്ങളുടെ നടുക്കാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, ദുന്യാവെന്ന് പറയുന്നത് സിജുനുൽ മുഅ്മിനി സത്യവിശ്വാസിയുടെ ജയിലറയാണ്, സത്യവിശ്വാസിയുടെ കൽത്തുറുങ്കും കാരാഗ്രഹവുമാണ് ദുനിയാവ്. അതേ അവസരത്തിൽ വജന്നത്തുൽ കാഫിരി, കാഫിറിന് സുഖമായി ഉല്ലസിച്ച് നടക്കാനുള്ള സ്വർഗമാണ് ദുനിയാവ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കൽത്തുറുങ്കിന് സമാനമാണ് ദുനിയാവ്. കാഫിറിനോ സന്തോഷത്താൽ ഓടിയും ആടിയുമൊക്കെ തിമർക്കാവുന്ന തോട്ടം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുന്യാവിനെ സംബന്ധിച്ച് അവിടുന്ന് പറയുന്ന ഓരോ വാക്കുകളും ചുരുങ്ങിയ വാക്കുകളിൽ വിശാലമായ ആശയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേ അമ്പിയാക്കൾക്കൊന്നും ലഭിക്കാത്ത വലിയ ശ്രേഷ്ഠതകൾ എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാരണം ഉഅതീതു ജവാമിഅൽ കലിമി എന്നാണ്. കൊച്ചു കൊച്ചു പദപ്രയോഗങ്ങളിലൂടെ വമ്പിച്ച ആശയങ്ങൾ പറയാനുള്ള ഒരു പ്രത്യേകത എന്റെ സംസാരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കതിനുള്ള പ്രത്യേകമായ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിൽപ്പെട്ട ഒരു പദമാണിത്, ഒരു വാചകമാണിത്, അദ്ദുന്യാ സിജനുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ജയിലും വജന്നത്തുൽ കാഫിരി, കാഫിറിന്റെ സ്വർഗവുമാണ് ദുന്യാവ്. കൂടുതൽ വിശാലമായ ആശയമുള്ള ഹദീസിന്റെ വിശാലാർത്ഥങ്ങൾ നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. ദുന്യാവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി, അവന് വിധിവിലക്കുകൾ എമ്പാടുമുണ്ട്, അവന് ഇഷ്ടമുള്ളതൊക്കെ കണ്ടിരസിക്കാൻ പറ്റില്ല, അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് പലതും കേട്ടിരസിക്കാനും പലയിടത്തും പോയി കൊടുക്കാനും പല സ്ഥലങ്ങളിലും പോയി പല ആഘോഷങ്ങളിലും അതേപോലെ തന്നെയുള്ള മേളകളിലും പങ്കെടുക്കാനൊന്നും അവന് അനുവാദമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് വിധിവിലക്കുകളുണ്ട്. ഒരു ജയിലിൽ താമസിക്കുന്ന കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയനാണ്, അവൻ അങ്ങനെ വിഹരിക്കാൻ പറ്റില്ല, ഉദ്ദേശിക്കുമ്പോഴൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല, അവൻ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, നിയന്ത്രണങ്ങൾക്കും പരിധികൾക്കും വിധേയനാണ് ഒരു ജയിലിൽ താമസിക്കുന്നവൻ. ഇതേപോലെ ഭൗതികമായ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ അവനുണ്ട്. നോക്കരുതാത്ത സ്ഥലങ്ങളിലേക്ക് നീ നോക്കിപ്പോകരുത്, എവിടെ നോക്കിയാലും വിധിവിലക്കുകൾക്ക് വിധേയനാണവൻ.
നിയന്ത്രണങ്ങൾക്ക് വിധേയനാണവൻ. പക്ഷേ അങ്ങനെയൊക്കെ അവൻ സഹിക്കുമ്പോഴും അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷയുണ്ട്. മരണാനന്തരമുള്ള ജീവിതം അതെനിക്ക് മാത്രമുള്ളതാണ്, അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ഈ ദുനിയാവിലെ അലങ്കാരങ്ങളൊക്കെ പലരും പങ്കിട്ടെടുക്കുന്നുണ്ടെങ്കിലും ഈ ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ അതൊക്കെ പലരും അതുകൊണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖറജ ലിബാദിഹി വത്തയ്യിബാത്തി മിനർ റിസ്ഖ് ഖുൽ ഹിയ ലില്ലദീന ആമനൂ. വിശ്വാസികൾക്ക് വേണ്ടി തന്നെയാണ് അത്. അത് ഈ ലോകത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ അവനൊരു നാളെ പരലോകത്ത് അല്ലാഹു തയ്യാറാക്കി വെക്കുന്നു. ആ ഒരു പ്രതീക്ഷയാണ് സത്യവിശ്വാസിക്ക്. ഇവിടെ ജയിലറയിലാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനൊരു വിഷമമില്ല. അവൻ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് വിധിവിലക്കുകൾക്ക് വിധേയനാകുന്നത് മനസ്സാക്ഷിത്വത്തോടുകൂടിയല്ല, സന്തോഷത്തോടുകൂടിയാണ്. എന്റെ നാഥൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ എനിക്കത് സമ്മതമാണ്. എന്റെ നാഥൻ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ഞാനതിൽ സംതൃപ്തനാണ്. അവൻ ജയിലറയിൽ അനുഭവിക്കുന്നത് പോലെ വേണം വേണ്ട എന്ന നിലക്കല്ല അവൻ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കൃത്യമായ നിലക്ക് സമ്പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് അവൻ അല്ലാഹുവിന്റെ കർശനമായ വിധിവിലക്കുകളെ ആ രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അപ്പൊ ദുന്യാവ് അങ്ങനെയാണ്. ഭൗതികമായ ജീവിതം മുഅ്മിനിന് പ്രയാസം തന്നെയാണ്. അതേ അവസരത്തിൽ ഒന്നും ലഭിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന, മരണാനന്തരമുള്ള ജീവിതത്തെ സംബന്ധിച്ചൊരു പ്രതീക്ഷ പോലുമില്ലാത്ത കാഫുറിനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ഇവിടെ തന്നെയാണ്. അവന്റെ സ്വർഗം ഇവിടെ തന്നെയാണ്. അവൻ അതുകൊണ്ട് അവന് വിധിവിലക്കുകളില്ല, നിയന്ത്രണങ്ങളില്ല. തോന്നിയതുപോലെ മൃഗസമാനമായ ജീവിതം അവൻ ജീവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഈ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഭൗതികമായ ലോകം എന്ന് പറയുന്നത് തന്നെ. മൊത്തത്തിൽ ഖുർആൻ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ, ഇതൊരു കളിയും വിനോദത്തിന്റെ ലോകമാണ്. കളി, തമാശ, വിനോദം, ആ രൂപത്തിലുള്ള പെരുമ നടിക്കൽ, ആ രൂപത്തിലുള്ള ദുരഭിമാനം നടിക്കൽ, ഇതൊക്കെ തന്നെയാണ് ദുനിയാവ് മൊത്തത്തിൽ ചിന്തിച്ചാൽ. ശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹദീദിൽ നമുക്ക് കാണാം, ഇഅ്ലമൂ ജനങ്ങളെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. അല്ലാഹു പറയുന്നു ഇഅ്ലമൂ, നിങ്ങൾ നന്നായി അറിയണേ, അന്നമൽ ഹയാത്തു ദുനിയാ, ഈ ഭൗതികമായ ജീവിതമില്ലേ നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവ്, അത് ലഇബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വല്ലൗലാദ്. ദുനിയാവ് വെറും കളിയുടെ ലോകമാണ്, വലഹുവൻ വിനോദത്തിന്റെ ലോകമാണ്, വസീനത്തുൻ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന നിലക്കുള്ള സുഖങ്ങളുടെയും ആർഭാടങ്ങളുടെയും അലങ്കാരങ്ങളുടെയും ലോകമാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾ പരസ്പരം പെരുമനടിക്കുന്ന ലോകമാണ്. വതകാസറും ഫിൽ അംവാലി വല്ലൗലാദ്, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, എനിക്ക് ഇന്ന സൗകര്യങ്ങളുണ്ട്, എനിക്ക് ഇന്ന സ്വാധീനമുണ്ട് എന്നൊക്കെ നിങ്ങൾ സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും ഒക്കെ പേരിൽ പെരുമനടിക്കുകയും ദുരഭിമാനം നടിക്കുകയും അലങ്കാരങ്ങളുടെയും അതേപോലെ തന്നെ വിനോദങ്ങളുടെയും കളിതമാശകളുടെയും കേന്ദ്രമാകുന്നു ദുനിയാവ്. അതുകൊണ്ട് ആ ദുനിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പെട്ടെന്ന് അങ്ങ് ചതിച്ചു കളയും. ആ വർണ്ണാഭമായ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോ പെട്ടെന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും, എല്ലാം ഇത് തന്നെയാണ്, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇതിനനുസരിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം, കിട്ടുമ്പോഴല്ലേ സുഖിക്കാനൊക്കുകയുള്ളൂ. ഈ മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം വിധിവിലക്കുകൾക്ക് വിധേയമായിട്ട് ഞാനങ്ങ് ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് രൂപത്തിൽ നേടാനാണ്? അതുകൊണ്ട് ഇവിടെ സുഖിക്കുക തന്നെ, ഇവിടെ കിട്ടുന്നിടത്തേളം എല്ലാ രൂപത്തിലും വാരിക്കൂട്ടി സുഖിക്കുക തന്നെ എന്ന് മനുഷ്യനെ വഞ്ചിക്കുന്ന ലോകമാണ് ദുനിയാവ്. അതുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ജനങ്ങളെ, നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന ഏറ്റവും വലിയ വിഭവം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ ലോകം തന്നെയാണ്. ഐഹികമായ ജീവിതം എന്ന് പറയുന്നതല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ, ചതിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ നമ്മെ വല്ലാതെ ചതിക്കുന്ന ലോകമാണ് ദുനിയാവ്. ആ ചതിയിൽപ്പെടാതെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉന്നതമായ ജീവിതം ജീവിക്കാനാണ് ആ ദുനിയാവിന്റെ പളപളപ്പിലേക്ക് മാത്രം കണ്ണാകർഷിക്കപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതന്മാരുടെ കൽപ്പന നിർദ്ദേശങ്ങളെ അവഗണിച്ച് തിരിഞ്ഞുകളയാതെ ജീവിക്കാനാണ് അള്ളാഹു അതാത് കാലഘട്ടങ്ങളിൽ അമ്പിയാക്കളോടൊപ്പം തന്നെ വേദഗ്രന്ഥത്തെയും അവതരിപ്പിച്ചത്. അതാണ് ഞാൻ നേരത്തെ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ റുസുലം മുബശ്ശിരീന വ മുന്ദിരീന എന്ന് പറഞ്ഞില്ലേ,
സൂറത്തുൽ ബഖറയിൽ കാണാം. അമ്പിയാക്കന്മാരെ അള്ളാഹു സുവിശേഷമറിയിക്കുന്നവരായും താക്കീത് നൽകുന്നവരായും പറഞ്ഞേച്ചപ്പോ യഥാർത്ഥമായ കാര്യങ്ങളെ വിവരിക്കുന്ന നിലക്ക് വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു അവരോടൊപ്പം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാര് അതാത് കാലഘട്ടങ്ങളിൽ ജനങ്ങളിൽ വന്ന് അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടിയ വഹയികൾ സംസാരിച്ച് വേദഗ്രന്ഥങ്ങൾ ലഭിച്ച പ്രവാചകന്മാരത് വ്യക്തമായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. ഓരോ കാലഘട്ടങ്ങളിലും ഉത്ബോധകന്മാര് വന്നു, ജനങ്ങളെ ഉത്ബുദ്ധരാക്കി. ഉത്ബുദ്ധരാക്കപ്പെട്ട ജനങ്ങളിൽ സ്വീകരിച്ചവരൊക്കെ വിജയിച്ചു, നിരാകരിച്ചവരൊക്കെ പരാജയപ്പെട്ടു. ആ ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ സമുദായങ്ങളെ പരിശോധിച്ചാൽ മതി. നൂഹ് അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാം, മുസ അലൈഹിസ്സലാം, അങ്ങനെ ലൂത്ത് അലൈഹിസ്സലാം, ഓരോ പ്രവാചകന്മാരും അവരൊക്കെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു, ദുനിയാവിന്റെ ചതിയിൽ പെട്ടുപോകരുത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്, ആഖിറത്ത് മറന്നു കളയരുത്, ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് വിസ്മരിച്ചു പോകരുത് എന്ന് പറഞ്ഞപ്പോ അത് സ്വീകരിച്ചവരെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി, അത് നിരാകരിച്ച് തള്ളിക്കളഞ്ഞവരെയൊക്കെ അള്ളാഹു ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കിയ ചരിത്രമാണുള്ളത്. ആ ഒരു പ്രത്യേകമായ അവസ്ഥ അനുസ്യൂതം തുടർന്നു വന്നു, അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഏത് കാലഘട്ടം വരെ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം വരെ. അവിടുന്ന് ഈ കാര്യം അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിലൂടെ മാനവ സമൂഹത്തിന്റെ മുമ്പാകെ കൃത്യമായി ഓർമ്മപ്പെടുത്തി ജനങ്ങളെ അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമായ നിലക്കുള്ള സർവ ഉത്ബോധനങ്ങളും. ഇനി അന്ത്യനാൾ വരെ ഒരു നബി വരാനില്ല, ഒരു വേദഗ്രന്ഥം അവതരിക്കാനില്ല. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു. അങ്ങനെ ഖുർആനിലൂടെ ഈ മാനവ സമൂഹം മുഴുവൻ ഉത്ബോധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹദീസുകളിലൂടെ ഉത്ബോധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് തലമുറ തലമുറയായി ഈ സമൂഹത്തിന്റെ മിമ്പറുകളിലൂടെ, ലേഖനങ്ങളിലൂടെ, ഖുർആനിന്റെ പരിഭാഷകളിലൂടെ, തഫ്സീറുകളിലൂടെ, ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൂടെ, ഫിഖ് പഠന ക്ലാസുകളിലൂടെ, ചരിത്ര പഠനങ്ങളിലൂടെ മുസ്ലിം ലോകത്ത് മുഴുവൻ മനുഷ്യരുടെ കാതുകളിലും എത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തുടങ്ങി ഈ ലോകത്ത് ഉത്ബോധനങ്ങൾക്ക് പഞ്ഞമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഉത്ബോധനം ലഭിക്കപ്പെടാത്ത ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല. ഒരൊറ്റ സമൂഹത്തിലും മുന്നറിയിപ്പുകാർ വരാത്തൊരു സമുദായം ഉണ്ടായിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല, താക്കീതുകാരി കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമുദായവും ഉണ്ടായിട്ടില്ല. എല്ലാ സമുദായത്തിനും അടിക്കടി ഉത്ബോധനം കിട്ടിയിട്ടുണ്ട്. അതെന്തിനാ എന്നാ ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചത്, ഉത്ബോധനം ലഭിക്കാതെയായാൽ മനുഷ്യന്റെ ഒരു പ്രകൃതമുണ്ട്, പെട്ടെന്ന് തെറ്റിപ്പോകും, പെട്ടെന്ന് നേരിന്റെ റൂട്ടിൽ തെറ്റിപ്പോകും. അപ്പൊ നമ്മുടെ തന്നെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കൽ, അതല്ലെങ്കിൽ കുറഞ്ഞ കാലത്തിനിടക്ക് ഇസ്ലാമികമായ ഒരു ദഅവത്ത് അല്ലെങ്കിൽ ഒരു ഉപദേശം കേൾക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് തന്നെയും തഖ്വയിൽ ഒരു എന്തോ ഇടിവ് സംഭവിച്ചു പോയോ, എന്തോ എനിക്കെന്റെ നമസ്കാരത്തിനൊന്നും ഒരു ശ്രദ്ധ വരുന്നില്ല, എന്തോ പള്ളിയിൽ പോകാനൊരു താല്പര്യം തോന്നുന്നില്ല, എന്തോ ഖുർആൻ എടുക്കുമ്പോൾ വലിയ അലസത തോന്നുകയാണ്, ഖുർആൻ പാരായണത്തിന് തോന്നുന്നില്ല, എന്തോ ഭൗതികമായ ലോകത്തിന്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധ, ആഖിറത്തിന്റെ കാര്യങ്ങളിലൊന്നും വല്ലാതെ അങ്ങ് മനസ്സു പോകുന്നില്ല, എന്താ നമ്മളതിന് കാരണം കണ്ടെത്താറുള്ളത്? എന്തോ കുറച്ചായിട്ടിപ്പോ ഉപദേശവും നിർദ്ദേശങ്ങളൊന്നും കേൾക്കാറില്ല, ക്ലാസുകളിലൊന്നും പങ്കെടുക്കാറില്ല, ഉത്ബോധനങ്ങളൊന്നും അങ്ങനെ കിട്ടാറില്ല. അത്തരം ഒരവസ്ഥ മനുഷ്യ സഹജമാണ്. അതാ മനസ്സിലാക്കിയ അള്ളാഹു അതാത് കാലഘട്ടങ്ങളിൽ അമ്പിയാക്കളെ തെരഞ്ഞെടുത്തതിലൂടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ഒരു പ്രത്യേകമായ കാര്യം അവസാനിപ്പിച്ചുവെങ്കിലും ഈ ലോകത്ത് വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ബാധ്യത എന്ന നിലക്ക് മനസ്സിലാക്കിയ സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ആ ഉത്ബോധനം എന്ന് പറയുന്ന ആ മാർഗം ഈ സമുദായത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നില കൃത്യമായി തന്നെ എല്ലാ രൂപത്തിലും ജനങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അവർ ഉത്ബോധനം കേട്ടാൽ അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരുടെ മനസ്സിലത് വല്ലാത്തൊരു ചലനം സൃഷ്ടിക്കാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അക്കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങളാണ് അതിൽ ആദ്യമായും ഉൾപ്പെടുന്നത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന
യഥാർത്ഥത്തിൽ ഈമാൻ ലഭിച്ചിട്ടുള്ള മഹാന്മാരെ, യഥാർത്ഥത്തിലുള്ള വിശ്വാസം ലഭിച്ചിട്ടുള്ള മഹാന്മാരെ, അല്ലാഹു തആല അവരെ സംബന്ധിച്ച് പറയുന്നു അവരാരു മാത്രമാണ്. ഇദാ ദുക്കിറല്ലാഹു, അല്ലാഹുവിനെ പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങിപ്പോകുന്നു. അല്ലാഹുവിന്റെ നിയമങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോ അവരുടെ ഹൃദയങ്ങൾക്ക് വല്ലാത്ത ഭയമാണ്, അവരുടെ ജീവിതത്തിൽ അത് മാറ്റത്തിന് കാരണമാണ്. അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ വചനങ്ങൾ ഈമാനുള്ള ഹൃദയങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോ, സാദത്തുഹും ഈമാനാ, ആ കേട്ടതനുസരിച്ച് അവരുടെ ഈമാനങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതവരുടെ ഈമാനിന്റെ വർദ്ധനവിന് കാരണമായി മാറുന്നു. അതേ അവസരം തന്നെ യഥാ വിശുദ്ധ ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ മഹാന്മാരെ പറ്റി പറയുന്നിടത്ത്, ഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയ്യുനഹും തഫീളു മിനൽ ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. ഇദാ സമിഉ, അത്തരത്തിലുള്ള ആളുകളൊന്ന് കേട്ടുകഴിഞ്ഞാൽ, മാ ഉൻസില ഇലർ റസൂലി, അള്ളാഹുവിന്റെ ദൂതനിലേക്ക് അവതരിപ്പിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള സത്യത്തിന്റെ സന്ദേശങ്ങളെ നല്ല ചില മനസ്സുകൾ അങ്ങ് കേട്ടുകഴിഞ്ഞാൽ, തറാ നബിയെ, നിനക്ക് കാണാം, അഴിയുനഹും, അവരുടെ കണ്ണുകൾ, തഫീളു മിനദ്ദം, ഈ കണ്ണുനീരൊഴുക്കുന്നത് കാണാം. എന്തിനാ അവർ കരയുന്നത്? ദുന്യാവിലെ ദാരിദ്ര്യം ഓർത്തുകൊണ്ടല്ല, ദുന്യാവിലെ രോഗം ഓർത്തുകൊണ്ടല്ല കരയുന്നത്. അവർ കരയുന്നത് മിമ്മാ അറഫൂ, അവർ മനസ്സിലാക്കിയത് കൊണ്ടാ കരയുന്നത്. മിനൽ ഹഖി, ആ കേൾപ്പിച്ച ആയത്തിൽ അടങ്ങിയ സത്യം എത്ര വലുതാണ്, എന്റെ ജീവിതം എത്ര മോശമാണ് എന്നിങ്ങനെ കേൾപ്പിക്കപ്പെട്ട ആയത്തിലെ ആശയവും ഞാൻ ഇന്ന് പുലർത്തിപ്പോരുന്ന എന്റെ ജീവിതവും തമ്മിലൊന്ന് താരതമ്യ പഠനം നടത്തുമ്പോ അവർക്ക് ഭയം തോന്നുന്നു. അങ്ങനെ അവരുടെ കണ്ണുകൾ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയായി. ഉത്ബോധനം കേട്ടാൽ ആ കേട്ട ഉത്ബോധനത്തെ എങ്ങനെ സ്വീകരിക്കണം, സമീപിക്കണം എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതേ അവസരത്തിൽ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ്? ഉത്ബോധനങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഉപദേശങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ലോകത്താണ് ജീവിക്കുന്നത്. വലിയ വലിയ സമ്മേളനങ്ങളും സെമിനാറുകളും സിംബോസിയങ്ങളും ഖുതുബകളും ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും മാസികകളും വാരികകളും അങ്ങനെ ആനുകാലികങ്ങൾ നൂറുകണക്കിന് ഉത്ബോധനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ വായിക്കുന്ന, അതൊക്കെ കേൾക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ഇന്നെന്താണ്? അതാ വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ച തോറും സുബഹി സമയത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ ഇമാമ് പാരായണം ചെയ്യുന്ന സൂറത്തു സജദ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? അതിന്റെ അവസാന ഭാഗത്ത് വന്നൊരായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അക്രമി ആരാണുള്ളത്? ഏറ്റവും കടുത്ത ലാലിം, അക്രമി എന്ന് പറയുന്നത് ആരാണെന്ന അല്ലാഹു തആല പറയുന്നത്, മിമ്മം ദുക്കിറബി ആയാത്തി റബ്ബിഹി, റബ്ബിന്റെ ആയത്തുകൾ അയാൾക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇങ്ങനെയാണ് ജനങ്ങളെ, ഇന്ന ഇന്ന വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം ഇന്നതാണ്, ആ പരിധി നിങ്ങൾ വിട്ടുപോകരുത്, ആ അതിർത്തി നിങ്ങൾ ലംഘിക്കരുത് എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഉത്ബോധനങ്ങൾ ലഭിക്കപ്പെട്ടിട്ടും സുമ്മ അഴറദ അൻഹാ, ആ കേട്ടതെല്ലാ കാര്യങ്ങളൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ തള്ളിക്കളഞ്ഞ്, എനിക്കതൊന്നും ബാധകമല്ല, ഞാൻ കണ്ട ലൈനിലൂടെ ഞാൻ മുന്നോട്ട് പോകും എന്ന നാട്യത്തിൽ കേട്ട ഉത്ബോധനങ്ങളെ വകവെക്കാതെ തള്ളിക്കളഞ്ഞ്, അവഗണിച്ച് തള്ളിക്കളഞ്ഞ ആളുകളെക്കാൾ കടുത്ത അക്രമി മറ്റാരാണുള്ളത്? അവരെ പറ്റി അല്ലാഹു പറയുന്നു, അവൻ തെമ്മാടിയാണ്, അവൻ കുറ്റവാളിയാണ്. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അത്തരത്തിലുള്ള കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുന്നതല്ല.
ഞാനവരെ പിടിക്കും കേട്ടോ. അള്ള പറയാണ്, ഇന്നാ നിശ്ചയമായും നാം മിനൽ മുജിരിമീന, ഈ രൂപത്തിലുള്ള കുറ്റവാളികളില്ലേ, ഈ രൂപത്തിലുള്ള ആളുകളെ, മുൻതഖിമൂന, ശക്തമായി ഞാൻ പ്രതികാരം ചെയ്യും അവരോട്, ഞാൻ അവരെ പിടിച്ചു ശിക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അവർക്കൊരു ഉദാഹരണം അള്ളാഹു പറയാണ്, സൂറത്തു ലുഖ്മാനിൽ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുന്യാവെന്ന് പറയുന്നത് കളിയുടെ ലോകമാണ്, വിനോദത്തിന്റെ ലോകമാണ്, തമാശകളുടെ ലോകമാണ്. ആ രൂപത്തിൽ തന്നെ ചിന്തിക്കുന്നു മനുഷ്യന്റെ അവസ്ഥ പറയുന്നു, ഒമിനന്നാസി മൈ യസ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബുൻ മുഹീൻ. മനുഷ്യന്മാരിൽ എത്രയോ ആളുകളുണ്ട്, മനുഷ്യനെ പടച്ച റബ്ബ പറയുന്നത് മനുഷ്യരിലുണ്ട് ചില കക്ഷികൾ, ചില ആളുകൾ. യസ്തരി, അവൻ പണം മുടക്കി വാങ്ങുകയാണ്, അവൻ പണം ചെലവഴിച്ചുകൊണ്ട് നേടുന്നതെന്താണ്, ലഹുവൽ ഹദീസ്, വിനോദത്തിന്റെ വർത്തമാനങ്ങളാണ്. വിനോദത്തിന് വേണ്ടി കാശ് കളയുകയാണ്, കളിക്ക് വേണ്ടി പണം മുടക്കുകയാണ്, തമാശക്ക് വേണ്ടി ജീവിതം തുലക്കുകയാണ്. എന്തേ അതുകൊണ്ട് അവന് കിട്ടാനുള്ളത്? അങ്ങനെ വാങ്ങുന്നവന്റെ അവസ്ഥ എന്താണ്? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. ദുനിയാവ് അവന് വെറും അതിനുള്ള ലോകമാണ്, ആ ഒരു ചിന്തയേ അവനുള്ളൂ. അള്ളാഹുടെ മാർഗത്തെ കുറിച്ചവന് ചിന്തയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഞാൻ തെറ്റിപ്പോവുകയാണോ എന്നവൻ ആലോചിക്കുന്നില്ല. ഒരു വിവരവുമില്ലാതെ അള്ളാഹുടെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പഴപ്പിക്കാൻ ഉതകുന്ന നിലക്ക് ഇത്തരത്തിലുള്ള ഐഹികമായ ലോകത്തിലെ വിനോദങ്ങൾക്ക് കാശ് മുടക്കുന്ന, അതിനുവേണ്ടി വാടക കൊടുത്തുകൊണ്ടും അല്ലാതെയുമൊക്കെ അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അത് കേട്ടാസ്വദിക്കാനും അത് കണ്ടിട്ട് ഹറാമുകൾ വാരിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന കക്ഷികളെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയപ്പോ പറയുന്നു, ഉലായിക്കലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ അപമാനകരമായ ശിക്ഷയുണ്ട്. അത്തരത്തിൽ അതിലേക്കങ്ങ് മുഴുകിപ്പോയ കക്ഷികളോട് എന്തു ഉപദേശിച്ചിട്ടും ഇനി കാര്യമില്ലാന്ന് അള്ളാഹു തആല പറയുന്നത്. നമ്മളതിൽ പെട്ടുപോകരുത്. എല്ലാ രൂപത്തിലുള്ള ചവറുകളും എല്ലാ രൂപത്തിലുള്ള മാലിന്യങ്ങളും പ്രസരിപ്പിക്കുന്ന മീഡിയകളുടെ പിന്നാലെ എത്ര ഉത്ബോധനം കേട്ടാലും അവയുടെ പിന്നിൽ മണിക്കൂറുകളോളം സമയം ചെലവഴിച്ചിട്ട് ഖുർആനോദാൻ പിന്നെ താല്പര്യമില്ല. കാരണം കേൾക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള മ്യൂസിക്കുകളാണ്, കാണുന്നത് മുഴുവൻ ചീത്തയായ രംഗങ്ങളാണ്. ഖുർആനിനോട് താല്പര്യം വരുന്നില്ല. നിസ്കാരത്തിന് കൈകെട്ടിയാൽ വരുന്നത് തൊട്ട് മുമ്പത്തെ നിമിഷം കണ്ട നൃത്തത്തിന്റെ രംഗങ്ങളാണ്, ആഭാസകരമായ ചിത്രങ്ങളാണ്. ഭക്തി കിട്ടുന്നില്ല നിസ്കരിക്കാൻ നിന്നാൽ, ദുആ ചെയ്യാൻ മനസ്സ് വരുന്നില്ല, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ദിക്റുകളോട് താല്പര്യം തോന്നുന്നില്ല. അതേപോലെ തന്നെ ഉദുവോടുകൂടി രാത്രി ഉറങ്ങാൻ പോലും തോന്നുന്നില്ല, ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഐഹികമായ വിനോദത്തിന്റെ പിടുത്തത്തിൽ അവനങ്ങ് ലയിച്ചു പോയിരിക്കുകയാണ്, അവൻ അതിന്റെ അഡിക്റ്റായി പോയിരിക്കുകയാണ്, അടിമയായി പോയിരിക്കുകയാണ്. ആ ഒരു ദുരന്തത്തിലേക്ക് മനുഷ്യനങ്ങ് എത്തിപ്പോയാൽ അവന്റെ സ്ഥിതി എന്താണെന്ന് അള്ളാഹു പറയുന്നു. എന്താ അവന്റെ സ്ഥിതി? അത്തരക്കാരുടെ സ്ഥിതി എന്താ? അവരുടെ മേൽ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ, ഈ അസുഖം പിടിച്ചിട്ടുള്ള കക്ഷികളിലെ അവരോട് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയാത്തുന, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഇത് ചെയ്യരുത് മനുഷ്യ, ഇത് മോശപ്പെട്ട പണിയാണ്, ഇത് അള്ളാഹു വിരോധിച്ച സംഗതിയാണ്, ഇത് കണ്ണിന്റെ വ്യഭിചാരമാണ്, ഇത് കാതുകളുടെ വ്യഭിചാരമാണ്, ഇത് നാവുകൊണ്ടുള്ള വ്യഭിചാരമാണ്, അതിന് പണം മുടക്കരുത്, ആ സദസ്സിലേക്ക് പോകരുത്, അത്തരത്തിലുള്ള മേള പങ്കെടുക്കരുത്, അത്തരത്തിലുള്ള വേദികളിൽ പോയി സമയം കളയരുത്, ആഹ്റത്തെ നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ ആയത്തും ഹദീസും ഒക്കെ ഓതിയിട്ട് അവനോട് ഉത്ബോധനം ധാരാളം നടത്തപ്പെട്ടാൽ അത്തരക്കാരുടെ സ്ഥിതി എന്താണെന്നോ, വല്ലാ മുസ്തക്ബിറാ, അഹങ്കാരിയായി കൊണ്ടവൻ തിരിഞ്ഞുപോകും, അഹങ്കരിച്ചുകൊണ്ടവൻ തിരിഞ്ഞുപോകും. ഏതുപോലെ കഅല്ലം യസ്മഅഹാ, ഒരായത്തും അവൻ കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ, ഒരു ഹദീസും അവൻ കേട്ടിട്ടില്ലാത്തവനെ പോലെ. എന്തവനോട് പറഞ്ഞാലും എന്നോടൊന്നും പറയേണ്ടതില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന നിലപാടിലേ അവൻ ജീവിക്കുകയുള്ളൂ. കഅന്നഫീ ഉദുനൈഹി വഖറാ, അള്ളാഹു പറയുന്നു അവന്റെ ഇരു കാതുകളിലും എന്തോ അടപ്പിട്ട് മുറുക്കിയതുപോലെ.
എന്താണ് പറഞ്ഞാലും ഇനി അവന് കാര്യമില്ല, ഖുതുബ കേട്ടാലും കാര്യമില്ല, ഖുർആൻ പരിഭാഷയിൽ നിന്ന് കേട്ടാലും കാര്യമില്ല, ഹദീസ് ക്ലാസ് കേട്ടാലും കാര്യമില്ല, വഅദ് കേട്ടാലും കാര്യമില്ല, എത്ര ഉത്ബോധനം കേട്ടാലും അവൻ അതാ തിരിഞ്ഞു പോവുകയേ ചെയ്യുകയുള്ളൂ, ഞാനൊന്നും കേട്ടിട്ടില്ല എന്നവനെ പോലെ. അവന്റെ ഇരുകാതിലും അടപ്പിട്ട് മുറുക്കിയതുപോലെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവനങ്ങനെ ജീവിക്കട്ടെ, അവനങ്ങനെ ജീവിക്കട്ടെ, വിഹരിക്കട്ടെ, പക്ഷേ ഒരു പിടുത്തം വരാനുണ്ട്. ഫബശ്ശിർഹു ബിഅദാബിന്നലീം, അത്തരക്കാരോട് പറഞ്ഞേക്കൂ നബിയേ, വേദനാജനകമായ ശിക്ഷയാ നിങ്ങൾക്ക് വരാനുള്ളതെന്ന്. ഇത് സഹോദരന്മാരെ നമ്മൾ മനസ്സിരുത്തിക്കൊണ്ട് ചിന്തിക്കണം. അള്ളാഹു പറഞ്ഞ ഈ ആയത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ? എത്രയെത്ര ആളുകളാണ്? അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. വമൻ അലുലമോ, കടുത്ത അക്രമി ആരാ ഉള്ളത്? മിമ്മൻ ദുഃഖി റബിയായാത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം ലഭിക്കപ്പെട്ടു, റബ്ബിന്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനവും ഉപദേശവും ഒക്കെ കേൾപ്പിക്കപ്പെട്ടു. ഉത്ബോധനം കേൾക്കാത്തവനല്ല, ഉപദേശം അറിയാത്തവനല്ല, അത് കേട്ടിട്ടില്ലാത്തവനോ പഠിച്ചിട്ടില്ലാത്തവനോ ഒന്നുമല്ല, ഒക്കെ അവനറിയാം. എന്താ ഹറാം ഹലാൽ എന്ന് വേണമെങ്കിൽ, ഉപദേശികളെക്കാൾ വേണമെങ്കിൽ നന്നായി പറയാൻ കഴിയുന്നവരാണ് നമ്മുടെ ശ്രോതാക്കളൊക്കെ. അത്രയും ഇൽമിന്റെ മേഖലയിലേക്ക് വളർന്നിട്ടുള്ളവരാണ്. പക്ഷേ എന്തൊക്കെ ആയാലും സുമ്മ അഴറദാൻഹാ, അതൊക്കെയും അവഗണിച്ച് കളയുന്നവരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇന്നാ മിനൽ മുജിരിമീന മുൻതഖിമൂൻ, ആ കുറ്റവാളികളെ നാം പിടിച്ചു ശിക്ഷിക്കുന്നത് തന്നെയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, എനിക്കെന്നോടും നിങ്ങളോടും എല്ലാം പറയാനുള്ളത്, നമുക്കൊരുപാട് ഉത്ബോധനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഉത്ബോധനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ആ ഉത്ബോധനം നൽകുന്നവരും അത് കേൾക്കുന്നവരുമൊക്കെ താൻ എന്താണ് പറയുന്നത്, താൻ എന്താണ് കേട്ടത്, ഇതെന്റെ ആഹ്റവും എന്റെ ജീവിതവുമായി എങ്ങനെയാണെന്ന് താരതമ്യ പഠനം നടത്തുമ്പോ ഒന്ന് കരയാൻ, ഒന്ന് ചിന്തിക്കാൻ, ഒന്ന് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ, ഒന്ന് ജീവിതത്തെ ഒന്ന് നന്നാക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചാൽ, അങ്ങനെ കരയുന്ന കണ്ണുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ വിലക്കിയത്. മൂന്ന് തരം കണ്ണുകളിൽ നരകത്തി സ്പർശിക്കുന്നതല്ല ഒരു കണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാ, അല്ലാഹു വിരോധിച്ച സ്ഥലങ്ങളിലേക്ക് നോക്കാൻ ആഗ്രഹം തോന്നിയപ്പോഴും, അല്ലാ നീ വെറുത്ത സംഗതിയല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിനെ പിൻവലിച്ച കണ്ണുകളില്ലേ, അക്കണ്ണുകൾ നരകത്തി സ്പർശിക്കുന്നതല്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ കണ്ണ്, ഐനുൻ ബക്കത്ത് മിൻ ഹശിയത്തില്ലാ, അല്ലാഹനെ ഓർത്തപ്പോ, അല്ലാഹുടെ ശിക്ഷയോർത്തപ്പോ, തന്റെ ജീവിതത്തെയും ഓർത്തപ്പോ കണ്ണങ്ങ് കരഞ്ഞു പോകുന്നു, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു എങ്കിൽ ആ കണ്ണുകളെയും നരകത്തി സ്പർശിക്കുന്നതല്ല. നമുക്ക് ആ മഹാന്മാരുടെ പദവിയിലേക്ക് ഉയരണ്ടേ? ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടണ്ടേ? അതുകൊണ്ട് ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോ നമ്മളത് എന്താ കേട്ടത് എന്ന് ചിന്തിക്കണം. എന്റെ ജീവിതത്തെ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് മഹാന്മാര്. അവരാണ് വിജയിച്ചിട്ടുള്ള ആളുകൾ. ആ ഒരവസ്ഥയിലേക്ക് എത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കണം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഒരവസ്ഥയിലേക്ക് എത്തുന്ന കേൾക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രയോഗവൽക്കരിക്കുന്ന മഹാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള എത്ര വലിയ പാപങ്ങളാണെങ്കിലും ഗഫൂർ റഹീമായ നാഥൻ പൊറുത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് അമാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അർഹമുർ റഹീമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഐഹികമായ ജീവിതം, കളിയുടെയും തമാശയുടെയും വിനോദത്തിൻ്റെയും ഈ ലോകം മനുഷ്യനെ അവൻ്റെ യഥാർത്ഥമായ ബാധ്യതയിൽ നിന്നും ജീവിത ലക്ഷ്യത്തിൽ നിന്നും തെറ്റിച്ചു കളയുന്ന ലോകമാണ്. അതിൽ പെട്ടുപോകാതെ അതിനു വേണ്ട രൂപത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയ റബ്ബിൻ്റെ വചനങ്ങളോട് പോസിറ്റീവായ അഥവാ നല്ല നിലക്കുള്ള ഒരു സമീപനം സ്വീകരിക്കണം. അതിനെ നിരാകരിക്കുന്ന, തള്ളിക്കളയുന്ന ഒരവസ്ഥയില്ലെന്ന് നാം മാറി നിൽക്കണം എന്നതാണ് നാം മനസ്സിലാക്കിയത്. കാരണം ആർക്കു വേണ്ടിയാണോ ഐഹികമായ ജീവിതത്തിലെ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളെയും വിധിവിലക്കുകളെയും നാം തള്ളിക്കളയുന്നത്,
നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് ധനമുണ്ടാക്കാനൊക്കെ വേണ്ടിയാണ്. ഇതൊന്നും നമ്മുടെ ആഹ്റത്തിലേക്ക്, നമുക്ക് ഖബറിലേക്ക് കൂടയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവിടുന്ന് നമ്മളോട് പറഞ്ഞു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, യത്ബഉൽ മയ്യിത സലാസത്തുൻ. ഒരു മയ്യത്ത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ജനാസയുടെ പിന്നാലെ ഖബർസ്ഥാനിലേക്ക് പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. മൂന്ന് കാര്യങ്ങളാണ് ജനാസയെ അനുഗമിക്കുന്നത്. അതിൽ രണ്ടെണ്ണവും മടങ്ങിപ്പോരും പെട്ടെന്ന്. മൂന്നെണ്ണം ഒപ്പം പോയി, പക്ഷെ രണ്ടെണ്ണവും പെട്ടെന്ന് മടങ്ങിപ്പോന്നു. വയബ്ഖാ മഅഹു, ആ മയ്യത്തിന്റെ കൂടെ ഖബറിൽ ബാക്കിയാകുന്നത് വാഹിദുൻ, ഒരു കാര്യം മാത്രമാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം പറയുകയാണ്, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു. മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ കുടുംബക്കാര് പിന്നാലെയുണ്ട്, വമാലുഹു അവന്റെ സമ്പത്തുണ്ട്, ആ സമ്പത്തിന്റെ താക്കോൽക്കൂട്ടമുണ്ട്, അതല്ലെങ്കിൽ അവന്റെ സമ്പത്തിന്റെ ആ താക്കോൽക്കൂട്ടം കൈവശപ്പെടുത്തിയവർ, അല്ലെങ്കിൽ അവന്റെ ബാങ്ക് ബാലൻസിന്റെ അതിന്റെ പ്രത്യേകമായ കാർഡ് കൈവശപ്പെടുത്തിയിട്ടുള്ളവർ, അല്ലെങ്കിൽ അതിന്റെ ഏതാണ് അവന്റെ പണത്തിന്റെ സ്രോതസ്സെങ്കിൽ അതിന്റെ കൃത്യമായ അവകാശം കയ്യിലുള്ളവൻ പിന്നാലെയുണ്ട്. അമലുഹു, അവൻ ചെയ്ത അമലും പിന്നാലെയുണ്ട്. മൂന്നെണ്ണമാണ് ജനങ്ങളെ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങൾ ഖബറിലേക്ക് പോകുമ്പോ. അതേ അവസരത്തിൽ തന്റെ കുടുംബവും തന്റെ സമ്പത്തും അവകാശികളുമൊക്കെ മടങ്ങിപ്പോരും. താൻ ചെയ്ത അമല് മാത്രം ഖബറിൽ ബാക്കിയാകുന്നു. ഇവിടെ നമ്മൾ ചിന്തിച്ചോ, ഭൗതികമായ ദുനിയാവിന്റെ പളപളപ്പിൽ പെട്ടുകൊണ്ട് ജീവിത ലക്ഷ്യമായ ആഖിറത്തിലേക്കുള്ള വിജയത്തിന് നമുക്കൊക്കെ തടസ്സമായി വരാറുള്ളത് ഹക്കും ബാത്തിലും നോക്കാതെ പണം സമ്പാദിക്കുന്നത്, അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അധ്വാനിച്ച് ഏർപ്പെടുന്നു, പല ഹറാമുകളും ചെയ്യേണ്ടി വരുന്നത് അഹിലിനും മാലിനും വേണ്ടിയാണ്. കുടുംബം നന്നായി ജീവിക്കണം, മക്കൾ കഷ്ടപ്പെടരുത്, നല്ല വീട് വേണം, നല്ല വിദ്യാഭ്യാസം ലഭിക്കണം മക്കൾക്ക്, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള പണം വേണം, അങ്ങനെ അതൊക്കെ കിട്ടണം എന്ന നിലക്കാണ് പലപ്പോഴും ഉത്ബോധനങ്ങളൊക്കെ മനസ്സിലായിട്ടും ഇന്നതൊക്കെയാണ് സത്യം, പലിശ വാങ്ങാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയിട്ടും പലിശ വാങ്ങുകയാണ്, ഹറാമിലൂടെ തിന്നരുതെന്ന് പറഞ്ഞിട്ടും ഹറാമ് തിന്നുകയാണ്, ഹറാമിലൂടെ സമ്പാദിക്കരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും അത് ചെയ്യുകയാണ്. എന്താണ് ഓർക്കുന്നത്? മക്കളെ പോറ്റാൻ, കുടുംബത്തിന്റെ കാര്യം സുരക്ഷിതമാക്കാൻ. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യ നീ മരിച്ചു പോകുമ്പോ നിന്റെ പിന്നിൽ നീ ആർക്കൊക്കെ വേണ്ടി ആഖിറത്ത് നഷ്ടപ്പെടുത്തിയതെങ്കിൽ ആ കുടുംബവും മക്കളുമൊക്കെ പിന്നാലെയുണ്ട്. പക്ഷേ എന്റെ ബാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഹറാം ചെയ്ത ബാപ്പയാണ്, ബാപ്പക്ക് കൂട്ടിന് ഞാനും കബറിൽ കിടക്കട്ടെ എന്ന് ഒരു മകനും ചിന്തിക്കുന്നില്ല. എത്ര സ്നേഹമുള്ള ബാപ്പയാണെങ്കിലും എന്റെ പുന്നാര മകന്റെ കൂടെ ഞാനും കൂട്ടിന് കിടക്കട്ടെ എന്ന് ഒരു ബാപ്പയും ചിന്തിക്കില്ലല്ലോ. സ്നേഹനിധിയായ ഭർത്താവും ചിന്തിക്കില്ല, സ്നേഹനിധിയായ ഭാര്യയും ചിന്തിക്കില്ല, ഒരാളും ചിന്തിക്കുകയില്ല. എത്ര പെട്ടെന്ന് മരണപ്പെട്ടോ അത്രയും വേഗം അങ്ങ് ഖബറിലേക്ക് എടുത്തു വെക്കാനാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത്. അതേ നിനക്ക് പിന്നെ കൂട്ടിനുണ്ടാകുന്നത് നീ കേട്ട ഉത്ബോധനങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നീ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ അമല് മാത്രമാണ് നിന്റെ കൂട്ടിനുള്ളത്. രണ്ടാളും പിരിഞ്ഞു പോരുമ്പോ വയബ്ഖാ അമലുഹു, അവൻ ചെയ്ത അമല് മാത്രം ഖബറിൽ ബാക്കിയായി പോയി. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അമലാ കൂട്ടിനുള്ളത്, അമലാണ് കൂട്ടിനുള്ളത്. പിന്നെ നിന്റെ ഏറ്റവും പ്രയാസമുള്ള ആ ഒരു ആ ഖബറിലെ ജീവിതത്തിൽ അനീസ് നിനക്കുള്ള കൂട്ടുകാരനായിക്കൊണ്ട് ഒന്നുകിൽ നീ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരു സുന്ദരമായ രൂപം കൊണ്ടുകൊണ്ട് നിന്റെ കൂടെ ഖബറിൽ നിനക്ക് കൂട്ടിനുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വന്നവനല്ല. അന അമലുക്ക, ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്, ഞാൻ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിനുണ്ട്. അതേ അവസരത്തിൽ കേട്ട ഉത്ബോധനങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ആരൂപത്തിലുള്ള മുജിരിമീങ്ങളായിട്ടാണ് ജീവിച്ചതെങ്കിൽ അവന് പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ മാത്രമേ ഖബറിലുള്ളൂ. ആ ഒരവസ്ഥയിലേക്കാണ് എത്തിപ്പോരാൻ പോകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ചിന്തിക്കുക, നമുക്ക് ശാശ്വതമായി നമ്മുടെ കൂട്ടിനുണ്ടാകുന്നത് എന്താണോ അതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. ശാശ്വതമായി നമ്മെ പിരിയാതെ ഒരു കൂട്ടുകാരൻ ചതിക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ ആരാണ് ആ കൂട്ടുകാരനെ വിശ്വസിക്കുക? പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ കൂടെ ഉറച്ചു നിൽക്കുന്നവനല്ലേ യഥാർത്ഥ കൂട്ടുകാരൻ? ഏത് ഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ അമല് മാത്രമാണ്, മറ്റുള്ളവരൊക്കെ പോകും.
ആർക്കു വേണ്ടി നമ്മൾ നുണ പറഞ്ഞു, ആർക്കു വേണ്ടി നമ്മൾ ഹറാമു ചെയ്തോ, ആരും നമ്മുടെ സഹായത്തിനില്ല, ആരും നമ്മുടെ സഹായത്തിനില്ല, നമ്മൾ ഒറ്റക്കാണ്. നമ്മുടെ സഹായത്തിന്, നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ അമല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ അമല് നന്നാക്കുക, ആ അമല് നന്നാക്കുക സഹോദരന്മാരെ. സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എത്ര ഉത്ബോധനം കേട്ടാലും കേട്ടിട്ടില്ലെന്ന് നടിക്കുന്ന ആളുകളുണ്ടെന്ന്. അത് പറഞ്ഞ ഉടനെ അല്ലാഹു അതിന്റെ നേരെ വിപരീതം ഒരു കക്ഷികളെ പറയുന്നു, ഇന്നല്ലദീനാമനു വഅമിലുസ്സാലിഹാത്തി ലഹും ജന്നാതുൻ നഈം ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖാ വഹുവൽ അസീസുൽ ഹകീം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും ഈമാനുള്ള കക്ഷികൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ചാൻസും അവർ പാഴാക്കുകയില്ല. കഴിയുന്നത്ര അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. രാത്രിയിൽ അവസരം കിട്ടുമ്പോൾ അവർ നിസ്കരിക്കുന്നു, പകൽ സമയത്ത് അവസരം വന്നു ചേരുമ്പോൾ അവർ നോമ്പെടുക്കുന്നു. ഹറാം അവരെ കാണുന്നില്ല, ഹറാം അവരെ കേൾക്കുന്നില്ല, ഹറാമിലൂടെ സമ്പാദ്യം അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മോമിനീങ്ങൾ, ലഹും ജന്നാതുൻ നഈം, ഇവിടെ അവർക്ക് കുറച്ച് സുഖം കുറഞ്ഞാലും സ്വർഗത്തിന്റെ ആ സൗകര്യങ്ങളുടെ തോട്ടമാണ് അവർക്കുള്ളത്. ഏറ്റവും വലിയ ആനന്ദത്തിന്റെ സ്വർഗങ്ങൾ അവർക്കാണുള്ളത്. ഖാലിദീന ഫീഹാ, എത്ര ഹറാം ചെയ്താലും ദുനിയാവിൽ കിട്ടുന്ന സുഖത്തിനൊരു പരിധിയില്ലേ, അതിന് ചില പരിമിതികളില്ലേ, അത് വിട്ടുപോകേണ്ടവനല്ലേ മനുഷ്യൻ. അതേ അവസരത്തിൽ ആഖിറത്തിലെത്തിയാൽ കിട്ടുന്ന സുഖങ്ങൾ, ഖാലിദീന ഫീഹാ, അതിലവർ നിത്യവാസികളാണ്. പിരിഞ്ഞു പോകേണ്ടവരല്ല, മരിച്ചു തീരേണ്ടവരല്ല, എന്നൊന്നും കിട്ടുന്ന സുഖം അതാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഓഫറാണെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. സംശയം വേണ്ട, വഅദല്ലാഹി ഹഖാ, അള്ളാഹുവിന്റെ സത്യമായ കരാറാകുന്നു ഏത്, വഹുവൽ അസീസുൽ ഹകീം, അവൻ വാക്കുപാലിക്കുന്ന അന്തസ്സുള്ളവനാണ്, അവൻ വാക്കുമാറുന്നവനല്ല, അവൻ അസീസാണ്, അന്തസ്സുള്ളവനാണ്, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അഗാധമായ ജ്ഞാനമുള്ള ഹക്കീമുമാകുന്നു. അറിഞ്ഞുകൊണ്ടാ അല്ല പറയുന്നത്, അറിവുള്ള നാഥനാ പറയുന്നത്, നിങ്ങൾക്ക് ശാശ്വതമായ സുഖം വേണോ, ശാശ്വതമായ സുഖം വേണോ, അള്ളാഹുവിന്റെ നിയമാതിർത്തികളെ അത് ലംഘിക്കാതെ ജീവിച്ചോളൂ, അതനുസരിച്ച് ജീവിച്ചോളൂ. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. നമ്മുടെ ഖബറിൽ ബാക്കിയാകുന്നത് ഏതോ അത് അമല് മാത്രമാണ്. ആ സൽക്കർമ്മങ്ങളുടെ പട്ടിക വിപുലീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തെറ്റുകളുടെ കേന്ദ്രങ്ങൾ ലോകത്ത് എവിടെയൊക്കെ നടക്കട്ടെ, ആ മേഖലകളിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ പോകില്ലെന്ന് തീരുമാനമെടുത്തിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളുടെയും ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ഈ ലോകത്ത് പതറാതെ ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവ തൗഫീഖും നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ അസുഖം ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരീ സഹോദരങ്ങളുണ്ട്. നാഥ, നീ അവർക്കും ഞങ്ങൾക്കുമെല്ലാം ശിഫ നൽകണം റഹ്മാനെ. അതേപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണം നാഥ. എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു തരണം നാഥ. ഏത് ഘട്ടത്തിലും ഇസ്ലാമികമായ നിയമങ്ങളെ ലംഘിക്കാതെ തഖ്വയോടുകൂടി ജീവിക്കുന്ന മഹാന്മാരുടെ പദവിയിലേക്ക് എത്താൻ നാഥാനി ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തോഷത്തിന്റെ രംഗങ്ങൾ മാത്രം കാണുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ, നല്ലവർക്ക് മാതൃകയായി ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണം നാഥ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.